സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷ മൂല്യനിർണയം മെയ് 11 മുതൽ 27 വരെയുള്ള തീയതികളിൽ നടക്കും. കേന്ദ്രീകൃത മൂല്യനിർണയ ക്യാമ്പിൽ ഒരു ദിവസം 80 മാർക്കിന്റെ 24 ഉത്തരക്കടലാസുകളും 40 മാർക്കിന്റെ പരീക്ഷയുടെ 36 ഉത്തരക്കടലാസുകളുമാണ് ഒരാൾ നോക്കേണ്ടത്. രണ്ട് സെഷനുകളിലായി 6 മണിക്കൂറാണ് ഒരു ദിവസം മൂല്യനിർണയം. മുഴുവൻ സമയവും മൂല്യനിർണയത്തിനായി വിനിയോഗിക്കണമെന്നും വേഗത്തിൽ പൂർത്തിയാക്കി പുറത്തിറങ്ങി കൂട്ടം കൂടുന്നവരുടെ പേരുകൾ നടപടിക്കായി ക്യാമ്പ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. മൂല്യനിർണയത്തിന് പെൻസിൽ മാത്രമേ ഉപയോഗിക്കാവൂ. എസ് എൽ സി പരീക്ഷയുടെ അതേ ഘടന തന്നെയാണ് പ്ലസ് ടു പരീക്ഷയ്ക്കുമെങ്കിലും പ്ലസ് ടു മൂല്യനിർണയത്തിലുള്ള പേപ്പറുകളുടെ എണ്ണം ഇത്തവണ ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. പ്ലസ് ടുവിന് 80 മാർക്ക് പരീക്ഷയുടെ 36 പേപ്പറുകളും 30 മാർക്കിന്റെ പരീക്ഷയുടെ 50 പേപ്പറുകളുമാണ് നോക്കേണ്ടത്. അധ്യാപകർ താൽപര്യം പ്രകടിപ്പിച്ചാൽ യഥാക്രമം 75 മുതൽ 51 പേപ്പർ വരെ നൽകാമെന്നും നിർദ്ദേശമുണ്ട്.